നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കമ്മികളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ ഏറ്റവും ശക്തമായ ഒരു പ്രചരണം നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏതാണ്ട് ഒരു വലിയ ആഡംബര കാർ വാങ്ങുന്നു അദ്ദേഹം ദൂർത്തിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതേ ഭാഷയിൽ അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ സംഭവമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു നമ്മുടെ ഏഷ്യാനെറ്റിലെ ഗം ഒക്കെ അത് പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പുറത്തിറക്കുകയും ചെയ്തു ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു അത് തീർച്ചയായും ദൂർത്ത് തന്നെയാണ് എന്നാൽ അത് ദൂർത്ത് നടത്തിയത് പ്രതിപക്ഷ നേതാവല്ല നേരെമുറിച്ച് മുഖ്യമന്ത്രിയും സർക്കാരുമാണ് കാരണം സർക്കാരിനെ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കഴിയൂ പ്രതിപക്ഷ നേതാവിന് ഉത്തരവിടാനോ കാറു വാങ്ങാനോ ഉള്ള അവകാശമില്ല പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന് കുറ്റം പറയണം ആവശ്യപ്പെട്ടാൽ പോലും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം എന്നോട് പറഞ്ഞത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന കാറ് തന്നെയാണ് തനിക്കും ഉപയോഗിക്കാൻ കിട്ടിയതെ രണ്ടു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു ഈ കാറ് ഇടയ്ക്കിടെ നിന്നു പോകുന്നു അതുകൊണ്ട് തനിക്ക് വലിയ പ്രതിസന്ധിയാണ് ആ കാറുമായി യാത്ര ചെയ്യാൻ മന്ത്രിമാർ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുന്നതുകൊണ്ട് ആ കാറ് മാറ്റിത്തരേണ്ട നിയമമുള്ളതുകൊണ്ടും അതായത് ഒരു വി ഐ പി ക്യാബിനറ്റ് പദവിയിലുള്ള ഒരാൾ ഒരു ലക്ഷം കിലോമീറ്റർ കൂടുതൽ കാർ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ചട്ടം അതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് കാർ മാറിക്കിട്ടിയത് ഇനി കാറ് മാറിക്കിട്ടിയില്ലായിരുന്നെങ്കിൽ താൻ ഒരു പരാതി പറയുമായിരുന്നുമില്ല എന്ന് മാത്രമല്ല താൻ അപേക്ഷിച്ചിട്ടില്ല തൻ്റെ കാർ അപകടത്തിലാണ് എന്ന് സർക്കാരിനറിയാം അതുകൊണ്ട് സർക്കാർ തന്നു താൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എനിക്കിപ്പോഴും അതിൻ്റെ ഒരു ഭാഗം മനസ്സിലായിട്ടില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു കാറ് ഇടയ്ക്കിടെ വഴിയിൽ നിന്ന് പോകും എന്ന് പറയുമ്പോൾ ആ കാറ് ഇന്നോവ ക്രിസ്റ്റയാണെന്ന് ഓർക്കണം ഇന്നോവ ക്രിസ്റ്റ അങ്ങനെ വഴിയിൽ നിന്നു പോകേണ്ട കാറല്ല അങ്ങനെ നിന്നു പോകുന്നുണ്ടെങ്കിൽ അത് ടൊയോറ്റ ഉത്തരം പറയേണ്ടതാണ് ഇന്നോവ ക്രിസ്റ്റയും എന്ന് മാത്രമല്ല ടോയോറ്റയുടെ കാറുകളൊക്കെ റീസെയിൽ വാല്യൂ ഉള്ളത് അതിൻ്റെ ഈ പഴകിയാലും അത് ഉപയോഗിക്കാൻ കഴിയുമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതുകൊണ്ടാണ് ടോയറ്റയുടെ ഇന്നോവയാണെങ്കിലും ശരി ഫോർച്ചുണർ ആണെങ്കിലും ശരി അത് മറിച്ച് വിൽക്കുമ്പോൾ നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞ് മറിച്ചു വിറ്റാലും അതിന് വലിയ വില കിട്ടും പിന്നെ എങ്ങനെയാണ് വി ഡി സതീശിൻ്റെ കാർ മാത്രം ഈ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടെ പോകുന്നത് എന്ന് എനിക്കറിയില്ല അദ്ദേഹം കള്ളം പറഞ്ഞതാവില്ല ഒരു പക്ഷേ ആ കാറിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആവാം ടോയ്ലറ്റ് ആണ് മറുപടി പറയേണ്ടത് പക്ഷേ ഈ വിവാദത്തിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു ഭരണപക്ഷം ബോധപൂർവം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതാണ് ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ പ്രതിപക്ഷ നേതാവ് അപേക്ഷ കൊടുത്തിട്ട് അദ്ദേഹത്തിന് മാത്രമായി കാറ് കൊടുത്തതല്ല നേരെ മറിച്ച് എട്ട് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ളവർക്ക് വേണ്ടി പത്തു കാറുകൾ ഒരുമിച്ച് കൊണ്ടുവന്നതാണ് അതിൽ ഒൻപത് കാറുകളുടെ വിശദാംശങ്ങളും രഹസ്യമാക്കി വെച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ കാറ് മാത്രം ആദ്യം വിവാദമാക്കിയതാണ് കാരണം മന്ത്രിമാർക്കെതിരെ ആരോപണം ഉണ്ടാവാതിരിക്കാൻ മന്ത്രിമാർ പുതിയ കാർ വാങ്ങുമ്പോൾ അത് തീർച്ചയായും വിവാദമാകും അതിൻ്റെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടി ഈ സി സൈബർ സംഘം കമ്മികളായ അടിമക്കൂട്ടം അവർ ബോധപൂർവം ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിനെ ഹൈലൈറ്റ് ചെയ്തത് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഈ പത്ത് കാറിൽ ഒന്ന് പ്രതിപക്ഷ നേതാവിനുള്ളതാണ് ഈ പത്ത് കാർ വാങ്ങാൻ തീരുമാനിച്ചത് സർക്കാരാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ് ഈ പത്ത് കാറുകൾ വാങ്ങിയത് പത്ത് കാറിൽ എട്ടെണ്ണവും മന്ത്രിമാർക്കാണ് ഒരെണ്ണം പ്രതിപക്ഷ നേതാവിനും ഒരെണ്ണം ചീഫ് സെക്രട്ടറി വി പി ജോയ്ക്കുമാണ് ഈ പത്ത് മന്ത്രിമാർ നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയായ മരിമകൻ മന്ത്രി മുഹമ്മദ് റിയാസെ മന്ത്രി റോഷി അഗസ്റ്റിൻ കൃഷി മന്ത്രി പി പ്രസാദ് മന്ത്രി കെ രാജു കോടീശ്വരനായ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഒപ്പം ഇപ്പോൾ മാത്രം മന്ത്രിസഭയിലേക്ക് തിരിച്ചു വന്ന മന്ത്രി സജി ചെറിയാൻ എന്നിവരാണ് ഈ പേരിൽ കെ എൻ ബാലഗോപാൽ ഒഴികെ ഒൻപത് പേരും കാറ് കൈപ്പറ്റി ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കുന്നു ഈ വിവരം ബോധപൂർവം പുറത്തുവരും എന്നറിഞ്ഞപ്പോൾ വിവരാവകാശ പ്രകാരം ചിലർ അപേക്ഷ കൊടുത്തിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ കമ്മി ഫലിതമായി അടിമകൾ അവർ പുറത്താക്കിയതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം മാത്രം അങ്ങനെ പ്രതിപക്ഷ നേതാവ് ദൂർത്തനാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചു പ്രതിപക്ഷ നേതാവ് നോ പറയേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്ത് ഇവർ ഈ പ്രചരണം നടത്തിയത് ജനങ്ങളെ പറ്റിക്കാനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയാണെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ അദ്ദേഹത്തിൻ്റെ കാർ ഉപയോഗിച്ചു ആ കാറ് പഴയ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചതാണ് എന്നാൽ മന്ത്രിമാരുടെ കാറ് അവർ തന്നെ ഉപയോഗിച്ചതാണ് ഒരു ലക്ഷം കിലോമീറ്ററിന് അപ്പുറമേ കാർ ഓടിയിട്ടുള്ളൂ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല ഒരു ലക്ഷത്തിനും ഒന്നേകാൽ ലക്ഷത്തിനും ഇടയിലാണ് ഈ കാറുകളെല്ലാം ഓടിയിരിക്കുന്നത് ഈ കാറുകൾ എന്തിനാണ് മാറ്റിയത് ഈ കാറുകൾക്ക് അധികം പഴക്കമില്ല എല്ലാ കാറുകളും മൂന്ന് വർഷത്തിൽ താഴെ പഴക്കമുള്ളതാണ് എന്തിനാണ് മൂന്ന് വർഷത്തിൽ താഴെ പഴക്കമുള്ള ഒരു ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയ ഇന്നോവ ക്രിസ്റ്റാ കാർ അവർ മാറ്റിയെടുത്തത് എന്നതിന് ഉത്തരം പറയേണ്ടതുണ്ട് ഈ ഒരു ലക്ഷത്തിൽ താഴെ ഓടുന്ന കാറിന് ഒരു കുഴപ്പവുമില്ല ഇന്നോവ ക്രിസ്റ്റാക്കർ അഞ്ചു ലക്ഷം വരെ ഓടാം പോട്ടെ മൂന്നു ലക്ഷം വരെ ഓടാൻ ഒരു കുഴപ്പവുമില്ല ഒരു ലക്ഷത്തിൽ താഴെ ഓടിയ മൂന്ന് വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള ഈ കാറുകൾ എന്തിനാണ് എട്ട് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ളവർ മാറിയെടുത്തത് തൂർത്തു തന്നെയാണ് അഞ്ചു നയാ പൈസ കയ്യിലില്ല എന്ന് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എപ്പോഴും അതിന് കേന്ദ്രത്തെ കുറ്റം പറയുന്നു കേന്ദ്രം നൽകാനുള്ള വിഹിതം നമുക്കറിയാം ഇപ്പോൾ ജി എസ് ടി ആണ് ജി എസ് ടി കേന്ദ്രം നിർബന്ധിച്ചെടുത്തതല്ല സംസ്ഥാനം സന്തോഷത്തോടുകൂടി കൂടി ചേർന്നതാണ് ജി ഏറ്റവും വലിയ വക്താവ് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്നു തോമസ് ഐസക്കാണ് ആ ജി എസ് ടി ഇവിടെ പിരിക്കുമ്പോൾ ഇതിനു മുമ്പ് ഇവിടെ നമ്മൾ സംസ്ഥാനം പിരിച്ചതിനേക്കാൾ കൂടുതൽ നികുതി പിരിക്കുന്നുണ്ട് ആ നികുതി ഇങ്ങോട്ട് കൊടുക്കുന്നുമുണ്ട് എന്ന് മാത്രമല്ല ജി എസ് ടിയിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അതായത് സംസ്ഥാനം പിരിച്ചുകൊണ്ടിരുന്ന നികുതിയുടെ ആനുപാതികമായ വർധന ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ആ നികുതി മാത്രമല്ല അതിനുശേഷം വരുന്ന വർഷങ്ങളിൽ ആനുപാതികമായി ഉണ്ടാവേണ്ട വർധന അതായത് രണ്ടായിരത്തി പത്തിൽ ഇത്രമാത്രം നികുതി സംസ്ഥാനം പിരിച്ചിരുന്നു എന്ന് കരുതുക രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും എത്രമാത്രം വർധനയുണ്ടായി ആ വർധന ഉണ്ടാവേണ്ടതാണ് ഇപ്പോഴും അതുകൊണ്ട് ഈ ജി എസ് ടിയിലേക്ക് ചേർന്നപ്പോൾ ഉണ്ടായിരുന്ന നികുതിയുടെ ആനുപാതികമായ വർധനയ്ക്ക് അനുസൃതമായ നഷ്ടപരിഹാരം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് പലർക്കും ഈ ജി എസ് ടി നഷ്ടപരിഹാരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ജി എസ് ടി വിഹിതവും ജി എസ് ടി നഷ്ടപരിഹാരവും രണ്ടാണ് ജി എസ് ടി വിഹിതം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് വേണ്ടി പിരിക്കുന്ന നികുതിയുണ്ട് നമ്മളൊരു ജി എസ് ടി അടയ്ക്കുമ്പോൾ അതിന് നമ്മൾ ആറ് ശതമാനം ആണെങ്കിൽ അതിന് മൂന്ന് ശതമാനം കേന്ദ്രത്തിൻ്റെയും മൂന്ന് ശതമാനം സംസ്ഥാനത്തിൻ്റെയും ആവാം കൃത്യം അങ്ങനെയല്ല ചിലപ്പോൾ സംസ്ഥാനത്തിനാവുന്ന നികുതി കൂടുതൽ ചിലപ്പോൾ കേന്ദ്രത്തിനാവുന്ന നികുതി കൂടുതൽ അല്ലെങ്കിൽ ചിലപ്പോൾ തുല്യമാവാം അത്രമൊരു സാഹചര്യം അങ്ങനെ ഈ സംസ്ഥാന വിഹിതം അതേപടി കൊടുക്കുന്നുണ്ട് ഒരു പെശകം വരുത്തിയിട്ടില്ല അത് പിടിച്ചെടുത്തിട്ട് തിരിച്ചു തരാതിരിക്കുന്ന കാലമൊന്നുമില്ല അത് അതേപടി കൊടുക്കുന്നുണ്ട് അതേസമയം സമയമെടുക്കും തീർച്ചയായും നമ്മുടെ പ്രോസസ്സിങ്ങിന് ടൈം എടുക്കുമ്പോൾ ആ സമയത്തിൻ്റെ മാറ്റമുണ്ടാവാം അതായത് സംസ്ഥാനം നികുതി ശേഖരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലഭിച്ചിരുന്ന നികുതിയിൽ കുറവുണ്ടായാൽ അതിൻ്റെ ലെവൽ കിട്ടുന്നില്ലെങ്കിൽ ജി എസ് ടി വിഹിതം നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് ആ നഷ്ടപരിഹാരം അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് നഷ്ടപരിഹാരം നീട്ടിക്കൊടുത്തിരിക്കുകയാണ് കാരണം ഇതൊക്കെയാണ് സത്യം എന്നിട്ടും ഇവിടെ പറയുന്നു കേന്ദ്രം അവഗണിക്കുന്നു കേന്ദ്രം ഏത് തരത്തിൽ അവഗണിക്കുന്നു അങ്ങനെയെങ്കിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആറ് വർഷത്തിനിടയിൽ കേന്ദ്രം നൽകിയ സാമ്പത്തിക സഹായം അത് നികുതി ഇനത്തിൽ നൽകിയതാവാം ജി എസ് ടി നഷ്ടപരിഹാരമായി നൽകിയതാവാം ജി എസ് ടി ആയി നൽകിയതാവാം അതുപോലെ എപ്പോഴും കേന്ദ്ര വിഹിതം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് കിട്ടിയതാവാം അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളാവാം നമ്മൾ ഈ കിറ്റ് കൊടുക്കാൻ പോലും റേഷൻ കൊടുക്കാൻ പോലും സർക്കാരിൻ്റെ സഹായമുണ്ട് ഈ കണക്കെടുത്ത് നോക്കുക അതുപോലെ റോഡ് വികസനത്തിന് വേണ്ടി മുടക്കുന്ന പണം ഈ കണക്കിന് സർക്കാർ പുറത്തു പുറത്തുപടട്ടെ അപ്പോൾ അറിയാൻ കഴിയും മുൻകാലങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തിക സഹായം കേന്ദ്രം നൽകുന്നുണ്ട് എന്നാൽ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ലാത്തതിൻ്റെ കാര്യം ദൂർത്താണ് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഇപ്പോൾ ഈ കാർ മേടിക്കേണ്ട ആവശ്യകത എന്താണ് പഴയ നിയമമാണ് അംബാസിഡർ കാർ മാത്രം മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന കാലമുണ്ട് അന്നൊരു നിയമമുണ്ടായിരുന്നു മൂന്ന് വർഷമോ അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്ററോ എന്ന് സ്വാഭാവികമാണ് അംബാസിഡർക്കാരന് അതിനപ്പുറത്തേക്ക് ഇല്ല മന്ത്രിമാർ വഴിയിൽ കിടക്കാം എന്നാൽ മന്ത്രിമാർ ഉപയോഗിക്കുന്ന ഇന്നോവ ക്രിസ്റ്റയാണ് ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഈ കാലഹരണപ്പെട്ട നിയമം ബാധകമാക്കേണ്ടതില്ല എന്നിട്ടും ഈ നിയമം മാറ്റ ആരാണ് നിയമം മാറ്റേണ്ടത് സർക്കാരാണ് നിയമം മാറ്റാതെ ഈ പ്രതിസന്ധിയിലും ഇങ്ങനെ കാറ് വാങ്ങുന്നത് ദൂർത്തല്ലേ തീർച്ചയായും ദൂർത്ത് തന്നെയാണ് ഒരു സംശയം എനിക്ക് ഈ കാര്യത്തിലില്ല മാത്രമല്ല ചിന്താജനം എൻ്റെ കാര്യമെടുക്കുമോ കോപ്പി അടിച്ചിട്ട് ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ് ചിന്താചറോം ഈ ചിന്താചറോമിന് നിങ്ങൾ എന്തിനാണ് അൻപതിനായിരം രൂപ എന്നത് ഒരു ലക്ഷമാക്കി കൊടുത്തത് അവർക്ക് ഉപ്പ് വയ്ക്കുക പോലും വേണ്ട ഹാജി വയ്ക്കുക പോലും വേണ്ട വേണ്ട പച്ചന്താൽ മതി അവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല അവർ ഇതിനിടയിലാണ് പാർട്ട് ടൈമായിട്ട് പി എച്ച് ഡി എടുത്തത് കാരണം ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അവർക്ക് നിങ്ങൾ ഒരു ലക്ഷം രൂപ ആക്കി ശമ്പളം കൂട്ടിക്കൊടുത്തു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവർക്ക് പുതിയ ശമ്പളം ഒരു ലക്ഷമാക്കി കൊടുത്തു അവർ നിയമനം കയറിയ രണ്ടായിരത്തി പതിനാറ് മുതൽ ആറു വർഷം മുമ്പ് അവർ നിയമനം കയറിയ അന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള അമ്പതിനായിരം രൂപ കുടിശ്ശിക കണക്കാക്കി അവർക്ക് കാശും കൊടുത്തു ഞാൻ പറഞ്ഞ് ഇത് ദൂർത്തല്ലേ പിൻവാതിൽ നിയമനങ്ങൾ ദൂർത്തല്ലേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സജി ചെറിയാൻ മന്ത്രിയല്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ നിങ്ങൾ ഏതാണ്ട് ആറ് മാസം എന്തിനാണ് വീതിച്ചു കൊടുത്തത് മന്ത്രി ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് വേണോ വേണ്ട നിങ്ങൾ അവിടെ വീതിച്ചു കൊടുത്തിട്ട് അവർ തിരിച്ച് സജി ചെറിയാനിലേക്ക് വന്നിരിക്കുന്നു ഇതൊക്കെ ദൂർത്തല്ലേ ഇതൊക്കെ സ്വചനപക്ഷപാതമല്ലേ നിങ്ങൾ ഇവിടെ ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിർമ്മാണത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല വാചക മാത്രം കേന്ദ്ര സർക്കാർ നൽകുന്ന റോഡ് നിർമ്മാണവും അവർ നൽകുന്ന ഗ്രാൻഡുകൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ കൂടെ കൂട്ട് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ കേന്ദ്രത്തെ കുറ്റം പറയുന്നു തൂർത്താണ് പൂർണ്ണമായും ദൂർത്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് പഴയ വണ്ടി എങ്ങോട്ട് പോകും ഈ വണ്ടി ഒരിടത്തേക്ക് പോയില്ല അത് മന്ത്രിയുടെ ഓഫീസിലെ മറ്റ് ജീവനക്കാർ ഉപയോഗിക്കും അവിടെയാണ് ശ്രദ്ധിക്കുന്നത് മന്ത്രി ഉപയോഗിക്കുന്നത് പുതിയ വാഹനമാവാം എന്നാൽ മറ്റ് പല വാഹനങ്ങളും മന്ത്രിക്ക് വേണ്ടി മന്ത്രിയുടെ ഓഫീസിലുണ്ട് ഈ മന്ത്രിയുടെ ജീവനക്കാർ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡ്രൈവർ പീഡിപ്പിക്കാൻ പോയ കഥ സർക്കാരിന് വാഹനം എടുത്തു ഇങ്ങനെയുള്ള മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന കാറുകൾ അവരിങ്ങനെ ഉപയോഗിക്കുകയാണ് നമുക്ക് മനസ്സിലാവുന്നിരുന്നുള്ളൂ ഇവിടെ മുഹമ്മദ് റിയാസിന് ഇട്ടിരിക്കുന്ന കാറെ ആ കാർ മുഹമ്മദ് റിയാസിന് ഇഷ്ടമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറേ അതുകൊണ്ട് മുഹമ്മദ് റിയാസ് അത് കോഴിക്കോടേക്ക് മാറ്റി കോഴിക്കോട് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണല്ലോ കോഴിക്കോട് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് കാർ ഉപയോഗിച്ചു അതായത് മുഹമ്മദ് റിയാസ് ഒരേ സമയം രണ്ട് കാർ ഉപയോഗിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനായത് കാരണം ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല എന്നൊരു എന്നൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ ഈ ദൂർത്ത് എന്നിട്ട് ഇവർ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കുന്നു സംഘടകരമാണ് നിരാശാജനകമാണ് നമുക്ക് പ്രതിഷേധിക്കാൻ പോലും തോന്നുന്നില്ല ഇത്രയും ദൂർത്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നിട്ട് ഇവർ ഒളുപ്പില്ലാതെ അതിന് മറുന്യായവുമായി രംഗത്തെത്തും